നമസ്കാരം ലോക കേരള സഭ എന്ന ഒരു സംരംഭത്തിന് കഴിഞ്ഞ ദിവസം കേരളത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷം ലോക കേരള സഭ ഇതിനേക്കാൾ വലിയ പ്രതീക്ഷയോടും അതുപോലെ തന്നെ വലിയ ആർഭാടത്തോടും കൂടി കൊണ്ടാടിയതാണ് ഈ ലോക കേരള സഭയിലേക്ക് വേണ്ടി വന്ന ഭക്ഷണത്തിൻ്റെ ബില്ലൊക്കെ കണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ ഒന്ന് ഞെട്ടിയതാണ് വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഈ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് ലോക കേരള സഭയുടെ മറ്റൊരു എഡീഷന് കഴിഞ്ഞ ദിവസം തുടക്കമായത് ഉദ്ഘാടനം തന്നെ പാളിപ്പോയി എന്നാണ് റിപ്പോർട്ടുകൾ അതായത് മുഖ്യമന്ത്രി അധ്യക്ഷനായി ഇരുന്ന അധ്യക്ഷനായിരിക്കേണ്ട ഒരു ഉദ്ഘാടന സമ്മേളനം അവിടെ മുഖ്യമന്ത്രി എത്തുന്നില്ല ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്നു വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യേണ്ട ഗവർണർ എത്തുമ്പോഴേക്കും അവിടെ ആരോ വിളക്ക് കൊളുത്തി വച്ചിരിക്കുന്നു മൊത്തത്തിൽ പിണറായി വിജയനെ സുഖിപ്പിക്കാനും പിണറായി വിജയനെ ജയിപാടാനുമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു മേള പോലെയുണ്ട് അതായത് സത്യത്തിൽ പിണറായി വിജയൻ സർക്കാരിന് പി ആർ വർക്ക് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് പല രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാക്കി ലോക കേരള സഭയെ മാറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ എന്താണ് ലോക കേരള സഭയുടെ ഉദ്ദേശം നാടിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കാവുന്ന നിരവധി ആശയങ്ങൾ തീർച്ചയായും പ്രവാസികൾക്ക് സമ്മാനിക്കാനാകും പ്രവാസികൾക്ക് അതിൽ കൂടുതൽ സംഭാവനകൾ നൽകാനാകും അതുകൊണ്ട് തന്നെ ആശയങ്ങളെ രൂപീകരിക്കുക പക്ഷേ ആ ആശയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ആ ആശയങ്ങളെ യാഥാർത്ഥ്യവൽക്കരിക്കുക കൂടി നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നാവേണ്ടതുണ്ട് പക്ഷേ ലോക കേരള സഭ തുടങ്ങിയതിന് ശേഷം ഇന്നുവരെ ലോക കേരള സഭയിൽ രൂപം കൊണ്ട ഒരാശയം അവിടെ അവതരിപ്പിക്കപ്പെട്ട ഒരാശയം ആ അത്തരം ആശയങ്ങളിൽ ഏതാണ് യാഥാർത്ഥ്യമായത് എന്നുകൂടി സർക്കാർ ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് കാരണം ഇന്നേ വരെ ലോക കേരള സഭയിൽ ചർച്ച ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു പദ്ധതി കേരളത്തിന് ഗുണകരമായ ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മുന്നോട്ട് വയ്ക്കാൻ സർക്കാരിനൊരു പദ്ധതിയുമില്ല അങ്ങനെയിരിക്കെ എന്തിനാണ് ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇത്തരമൊരു മാമാങ്കം നടത്തുന്നത് എന്നത് ഒരു വലിയ ചോദ്യമാണ് ഓക്കെ നടത്തിക്കോട്ടെ ഇനിയും ചില ആദ്യത്തെ ഒന്നോ രണ്ടോ എഡിഷനുകളിലുള്ള പരാജയം നമുക്ക് മറക്കാം പക്ഷേ ഇതെന്തെങ്കിലും വിജയത്തിലേക്ക് എത്തിക്കുമോ വിജയ തീരത്തേക്ക് എത്തിക്കുമോ എന്ന് നോക്കാനായി വീണ്ടും നമുക്ക് നടത്താം പക്ഷേ അതിലും ഇത്തരത്തിലുള്ള അപാകതകൾ വരികയും അതിൽ രാജാവിനെ പുകഴ്ത്തുന്നതുമാതിരി കേരളത്തിലെ ഭരണാധികാരികളെ ലോകമെമ്പാടുമുള്ള പ്രവാസികളെ വിളിച്ചിരുത്തി ഇവിടത്തെ ചില ആളുകളെ കൊണ്ട് കൂലി എഴുത്തുകാരെക്കൊണ്ട് കൊണ്ട് പുകഴ്ത്തിയതുകൊണ്ട് ഈ സംസ്ഥാനത്തിന് എന്തു നേട്ടമാണുള്ളത് ഈ സംസ്ഥാനത്തൊരു ഇൻവെസ്റ്റർ മീറ്റ് നടന്നിട്ട് എത്ര വർഷമായിട്ടുണ്ടാകും ഈ സംസ്ഥാനമല്ലേ കേരള ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും നിക്ഷേപം കുറഞ്ഞ സംസ്ഥാനം ഈ സംസ്ഥാനമല്ലേ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനം ഈ രണ്ട് പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ അവ പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള സമ്മേളനങ്ങൾക്ക് അല്ലെങ്കിൽ ലോക കേരള സഭയ്ക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം കേരളത്തിന് വേണ്ടിയത് നിക്ഷേപ സംഗമങ്ങളാണ് നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമാണ് നിക്ഷേപ സംഗമങ്ങൾ നടത്തണമെങ്കിൽ അത് അവിടേക്ക് വരുന്ന പദ്ധതികൾ വിജയിക്കണമെങ്കിൽ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാകണം ഇവിടുത്തെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിന് പ്രധാന വിലങ്ങുതടിയായി നിൽക്കുന്നത് സി പി ഐ എമ്മും അതിൻ്റെ പോഷക സംഘടനകളുമാണ് പിന്നെ എങ്ങനെയാണ് ഈ നിക്ഷേപക സംഗമം നടത്താനാവുക സി പി എം ഭരിക്കുന്ന ഒരു നാട്ടിൽ നിക്ഷേപകർ എങ്ങനെയാണ് വിശ്വസിച്ച് ഇവിടെ സമ്മേളനത്തിൽ വരിക എങ്ങനെയാണ് പദ്ധതികൾ അവതരിപ്പിക്കുക എങ്ങനെയാണ് കോടികൾ മുടക്കുക ഇതിനൊന്നും തയ്യാറാകാതെ ഈ നിയമസഭയുടെ അല്ലെങ്കിൽ നിയമസഭാ സ്പീക്കറുടെ നേതൃത്വത്തിൽ ഇങ്ങനെ കുറേ പ്രവാസികളെ വിളിച്ചിരുത്തി ഇവിടുത്തെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയത് കൊണ്ട് എന്ത് കാര്യമാണ് പ്രതിപക്ഷം ഈ പരിപാടി ബഹിഷ്കരിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് യാതൊരു ചലനവും സൃഷ്ടിക്കാൻ സാധിക്കാത്ത കോവിഡിന് ശേഷം ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ സാധിക്കാത്ത ഒരു സംവിധാനത്തെ എങ്ങനെ എന്തിനു വേണ്ടിയാണ് സർക്കാർ ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്നത് എന്നറിയില്ല എന്തായാലും കേരളത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും ഉള്ള കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ വെല്ലുവിളികൾ ഇത് ചർച്ച ചെയ്യാനും അതിന് പരിഹാരമുണ്ടാക്കാനും ആ പരിഹാര മാർഗങ്ങൾ യാഥാർത്ഥ്യവൽക്കരിക്കാനും കഴിയാത്തിടത്തോളം കാലം എത്ര ലോക മഹാ അല്ലെങ്കിൽ എത്ര ലോക സമ്മേളനങ്ങൾ ലോക കേരള സഭകൾ നടത്തിയാലും സംസ്ഥാനത്തിന് നേട്ടമൊന്നുമില്ല വെബ് ഡെസ്ക് തത്തുമയ്യ